മരുന്നിനു പകരം മന്ത്രിച്ചു നൽകിയ വെള്ളം നൽകി. ചികിത്സ കിട്ടാതെ ബാലിക മരിച്ചു. പിതാവും പള്ളി ഇമാമും അറസ്റ്റിൽ. അറസ്റ്റിലായത് കുഞ്ഞിപ്പള്ളി ഇമാം ഉവൈസ്. കണ്ണൂർ സിറ്റിയിലെ നാലുവയലിൽ ചികിത്സ കിട്ടാതെ 11-കാരി മരണമടഞ്ഞ സംഭവത്തിൽ പള്ളി ഇമാം ഉവൈസിനെയും കുട്ടിയുടെ ഉപ്പ അബ്ദുൽ സത്താറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ സിറ്റിയിൽ ഹിദായത്ത് വീട്ടിൽ ഫാത്തിമയാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ മരിച്ചത്. കുട്ടിയുടെ പിതാവ് അബ്ദുൽ സത്താർ, കുഞ്ഞിപ്പള്ളി ഇമാം ഉവൈസ് എന്നിവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത്. ഇരുവരെയും ഇന്നലെ വൈകിട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിന്റെ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പനി ബാധിച്ച ഫാത്തിമയെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നില്ല. കുട്ടിക്ക് മരുന്നിന് പകരം മന്ത്രിച്ച് ഓതിയ വെള്ളം നൽകിയെന്ന് ഇവർ പറഞ്ഞതായി സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ അറിയിച്ചു. 3 ദിവസമായി പനി ബാധിച്ച് വീട്ടിൽ കഴിയുകയായിരുന്നു ബാലികയെന്നും മന്ത്രവാദ ചികിത്സ മാത്രം നൽകിയതാണ് ആരോഗ്യനില വഷളാക്കിയതെന്നുമുള്ള പിതൃ സഹോദരന്റെ പരാതിയിലാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത്. ഖുർആൻ ചികിത്സാപരമായിട്ടുള്ള ഖുർആൻ ചികിത്സാപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളാണ് കേറിയതിന് ശേഷമാണ്, ഞാൻ അവിടെ കേറിയ ശേഷമാണ് ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നതാണ് സിറാജ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ കേറിയതിന് ശേഷം അവിടെ 3 മരണമാണ് നടന്നത്. ഞാൻ കേറിയ ശേഷം 3 മരണമാണ് നടന്നത്. ഈ 3 മരണത്തിനും നിങ്ങൾ ഒരു ചികിത്സ കൊടുക്കാൻ, ഡോക്ടർക്ക് ചികിത്സ കൊടുക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിട്ടില്ല. ഞാൻ തയ്യാറായിട്ടില്ല. എന്നിട്ട് ബാക്കി അപ്പൊ ഈ മരണത്തിന് പോലും നിങ്ങൾ ഉത്തരവാദി? ഉത്തരവാദി. അപ്പൊ നിങ്ങൾ പറഞ്ഞിരുന്നെന്താ? സിറാജിന് എന്തുകൊണ്ടോ എന്റെ ഉമ്മാനെ കാണിച്ചിട്ടില്ല. ഉമ്മാനെ കാണിക്കാൻ നിങ്ങൾ ഇതാക്കേണ്ടത്? നിങ്ങൾ എതിരിക്കല. ഞാൻ എതിരിക്കല. എല്ലാരും ഞാൻ ചോദിക്കട്ടെ, മരിച്ച നിങ്ങള് വീട്ടില് എപ്പാ വന്ന? രാവിലെ 9 മണിക്ക് എത്തിയ. മരണം നടന്ന് രാത്രി 11:30. 11:30 മരണം നടന്ന്. 11:30 ഞാൻ എന്താക്കി? മരണം നടന്ന് വിവരോ. കഴിഞ്ഞ ദിവസം പുലർച്ചെ പനിയും ശ്വാസംമുട്ടലും കളച്ചിലായതിനെ തുടർന്ന് താണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മന്ത്രവാദ ചികിത്സയാണ് കുട്ടിക്ക് നൽകിയതെന്നും നേരത്തെയും ഈ കുടുംബത്തിൽ 5 പേർ സമാന രീതിയിൽ മരിച്ചിട്ടുണ്ടെന്നും കുട്ടിയുടെ കുടുംബാംഗം കൂടിയായ സിറാജ് പടിക്കൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.